മലയാള മനോരമയുടെ ഹോർത്തൂസ് എന്ന് പറഞ്ഞൊരു പരിപാടി കോഴിക്കോട് നടക്കുന്നതായിട്ട് അറിയാമല്ലോ, കുറച്ച് ദിവസങ്ങളായിട്ടാണ്. അപ്പോൾ അതിൽ കഴിഞ്ഞ ഇന്നലെ നമ്മുടെ തരൂരും തിരുവനന്തപുരത്തെ ലോക്സഭാ അംഗം ശശി, ഡോക്ടർ ശശി തരൂരും RSS സൈദ്ധാന്തികൻ നമ്മുടെ റാം മാധവും അവരുടെ ഹിന്ദുത്വത്തെക്കുറിച്ചുള്ള ഒരു കാഴ്ചപ്പാടാണ് രണ്ടുപേരുടെയും അതിനകത്ത് ചർച്ചയ്ക്ക് വന്നിരിക്കുന്നത്. അത് കുറച്ച് വിശദമായിട്ട് നോക്കേണ്ടതാണെന്ന് എനിക്ക് അഭിപ്രായമുണ്ട്. അതിനകത്ത് ചില അജണ്ടകൾ ഉള്ളതായിട്ട് ഒന്ന് സംശയിക്കപ്പെടുന്നുണ്ട്. എന്നാൽ മൊത്ത പരിപാടിയെ അടച്ചാക്ഷേപിക്കുകയല്ല, പക്ഷേ ഈ ഒരു കാര്യത്തിൽ അങ്ങനെ വന്നിരിക്കുന്നു എന്നുള്ളത് കാണാതെ പോയിക്കൂട. ഇവിടെ പിന്നെ ഇന്ത്യ ഹിന്ദുക്കളുടേത് മാത്രമെന്ന് ഭരിക്കുന്നവർ പറയുന്നത് ശരിയല്ല, എന്നെ അത്ഭുതപ്പെടുത്തുന്നു എന്നാണ് തരൂരിൻ്റെ വാദം. അപ്പോൾ അതിന് റാം മാധവിൻ്റെ മറുപടി, രണ്ട് സെഷനായിട്ടാണ് നടന്നത്. റാം മാധവ് പിന്നീട് വന്നപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഹിന്ദുത്വം രാജ്യത്തിൻ്റെ സാംസ്കാരിക സ്വത്വമാണ്, അത് നിങ്ങൾ കരുതുന്നത് പോലെ അത് ഇങ്ങനെ ഒരു ഏതെങ്കിലും ഒരു മതപരമായ വംശീയമായ ഒരു വർഗീയമായ ഇതൊന്നുമല്ല, മറിച്ച് അത് രാജ്യത്തിൻ്റെ ദേശീയതയിലൂന്നിയ ഒരു സ്വത്വമാണ് എന്നാണ് അദ്ദേഹം മറുപടി പറഞ്ഞത്. തരൂരിൻ്റെ പ്രസംഗം രാഷ്ട്രീയമാണ്, കൃത്യമായ രാഷ്ട്രീയമാണ്. അതായത് കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് പ്രചാരണകാലത്ത് നരേന്ദ്രമോദി പ്രധാനമന്ത്രിയായിരുന്ന നരേന്ദ്രമോദി നടത്തിയ പ്രസംഗങ്ങളെയൊക്കെ വിമർശിച്ചുകൊണ്ടാണ് അദ്ദേഹം പറഞ്ഞത്. അത് രാഷ്ട്രീയമാണ്, രാഷ്ട്രീയം തീർച്ചയായിട്ടും അദ്ദേഹത്തിന് വിമർശിക്കാം, പ്രധാനമന്ത്രിക്ക് അതിന് മറുപടിയും പറയാം, അല്ലെങ്കിൽ അദ്ദേഹത്തിന് വേണ്ടി മറ്റാർക്കെങ്കിലും മറുപടിയും പറയാം. പക്ഷേ ഈ കുറച്ച് അബദ്ധങ്ങളും അതിനകത്ത് ഒക്കെ സംഭവിച്ചിട്ടുണ്ട്. എന്താണ് ഈ വിഷയത്തെക്കുറിച്ച് മാഷിന് പ്രഥമ ദൃഷ്ടിയാൽ നോക്കുമ്പോൾ പറയാൻ കഴിയുക? ഇത് ഏതെങ്കിലും ഒരു 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 സെഷനിലെ ഒരു ചർച്ചയെ മാത്രം മുൻനിർത്തി അല്ല, അതിനേക്കാളും വിപുലമായ ക്യാൻവാസിൽ ചർച്ചയ്ക്കെടുക്കേണ്ട ഒരു വിഷയമാണ്. ഒന്ന്, കേരളത്തിൽ കഴിഞ്ഞ കുറേ കാലമായിട്ട് ഈ മാധ്യമ സ്ഥാപനങ്ങളുടെ മഹോത്സവങ്ങൾ ഒരു വലിയ വ്യാപാരമായി വളർന്നിരിക്കുകയാണ്. വലിയ വ്യാപാരം, അത് തുടങ്ങിയത് യഥാർത്ഥത്തിൽ ബുക്ക് പബ്ലിഷേഴ്സാണ്, പുസ്തക വിൽപ്പനയുടെ വ്യാപാര മേളയായിട്ടാണ് ഇത് തുടങ്ങിയത്. ഡി സി ബുക്സിൻ്റെ ഈ ഉത്സവങ്ങളാണ് KLF എന്ന പേരിൽ. അപ്പോൾ കോഴിക്കോട്ടാണ് ആദ്യം അത് നമ്മൾ അനുഭവിക്കുന്നത്. കേരള ലിറ്ററേച്ചർ ഫെസ്റ്റിവൽ എന്ന മട്ടിൽ ലോകത്തിൽ പലയിടത്തും നടക്കുന്നുണ്ട്. ഇപ്പോൾ പ്രത്യേകിച്ച് ഷാർജ പുസ്തകോത്സവം, അത് ഗൾഫിലായതുകൊണ്ടാവാം, ലോകത്തിലെ പലയിടത്തും ഇത്തരം പുസ്തകോത്സവങ്ങൾ നടത്തുന്നുണ്ട്. പക്ഷേ കേരളത്തിൽ ഇപ്പോൾ ഷാർജ പുസ്തകോത്സവം വലിയ ക്രേസായിട്ട് ആളുകളെ ബാധിച്ചു. എങ്ങനെയെങ്കിലും ഒരു പുസ്തകം തട്ടിക്കൂട്ടിയിട്ട് അവിടെ പോയിട്ട് ഒരു ടേബിള് വാങ്ങിച്ചിട്ട് അവിടെ ഇരുന്ന് അവിടെ പ്രദർശനം പ്രകാശിപ്പിക്കുക എന്നൊക്കെ പറയുന്നത് ഈ ആളുകൾ വലിയ കാശിലവാക്കിയാണ്. എഴുത്തുകാർ തന്നെയാണ് വലിയ എഴുത്തുകാരെയും ഗസ്റ്റുകളെയൊക്കെ കൊണ്ടുപോകുന്നത്. അങ്ങനെ ഒരു ഒരു ട്രെൻഡ് വന്നിട്ടുണ്ട്. ആ ഒരു ഒരു ക്രേസ് ഉണ്ടാക്കിയെടുക്കുന്നതിൽ ഈ ഫെസ്റ്റിവലുകൾക്ക് വലിയ പങ്കുണ്ട്. KLF ആണ് തുടങ്ങിയത്. അതിനകത്തൊരു കച്ചവട താല്പര്യം അതിനകത്ത് ഉണ്ടെന്ന് അത് മാത്രമേ ഉള്ളൂ എന്നാണ് അതിൽ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ കച്ചവടം മാത്രമാണ് അതിന് പിന്നിലുള്ള താല്പര്യം, വേറൊന്നുമില്ല അതിനകത്ത്. രണ്ട്, ഭാഷയും സാഹിത്യത്തെ ഒന്നും പരിപോഷിപ്പിക്കാനല്ല, സംസ്കാരത്തെ പരിപോഷിപ്പിക്കാനല്ല, ഒരിക്കലും അല്ലല്ലോ. അത് പരിപോഷിപ്പിക്കാൻ സത്യത്തിൽ ഉത്സവങ്ങളാക്കുകയല്ല വേണ്ടത്. വായന തീർച്ചയായിട്ടും ആഘോഷമല്ല, വായന ആത്മീയമായൊരു ആനന്ദമാണ്. സംഗീതം ഒരു മനുഷ്യനും കേൾക്കാതെ പാതിരാത്രിയിൽ ഒറ്റയ്ക്കിരുന്ന് ആസ്വദിക്കേണ്ട ഒരു സാധനമാണ്. അത് കച്ചേരികളിൽ അടിച്ചു പൊളിക്കാനുള്ളതല്ല, അത് കലയും സംസ്കാരത്തെയും വേറെ അളവിലാണ് നമുക്ക് കാണേണ്ടത്. അതുകൊണ്ട് പിന്നെ കച്ചവടം നടത്തുന്നത് തെറ്റുമല്ല, ഇത് ആളുകളിലേക്ക് വിപണനം ചെയ്യാനുള്ള തന്ത്രങ്ങൾ എല്ലാ കച്ചവടം. അതുകൊണ്ട് പുസ്തക വിൽപ്പനയുടെ തന്ത്രങ്ങളായിട്ടാണ് KLF വന്നത്. അതിന് സമാന്തരമായിട്ട് പിന്നെ അത് ഏറ്റെടുത്തത് മാതൃഭൂമിയാണ്. കാരണം മലയാളത്തിലെ പത്രങ്ങളിൽ ഏറ്റവും നല്ല പ്രസാധനാലയം ഉള്ളത് മാതൃഭൂമിക്കാണ്. അത് ഇപ്പോൾ മനോരമയൊക്കെ കഷ്ടപ്പെട്ടിട്ടും അങ്ങോട്ട് എത്തിയിട്ടില്ല. മനോരമ ആ കാര്യത്തിൽ മാതൃഭൂമിയുടെ പുറകിലാണ്. വിൽപ്പനയിൽ, പത്രവിൽപ്പനയിലും പത്രത്തിൻ്റെ മോഡേണൈസേഷനിൽ അപ്ഡേഷനിൽ ഒക്കെ മനോരമ വളരെ മുന്നിലാണ്. മാതൃഭൂമിയേക്കാൾ എത്രയോ മുന്നിലാണ്. അതേസമയത്ത് പുസ്തക വിൽപ്പനയിൽ മാതൃഭൂമി ബുക്സിനോളം. അതിന് പല കാരണങ്ങളുണ്ടായിരുന്നു. MP വീരേന്ദ്രകുമാർ എന്ന് പറയുന്ന ഒരു ലെജൻഡ്, അദ്ദേഹത്തിൻ്റെ താല്പര്യങ്ങൾ, അദ്ദേഹത്തിൻ്റെ വായന, ആ ഒരു രീതിയിലേക്ക് അത് പുസ്തക പത്രം വായിക്കുന്നതിനേക്കാൾ ആളുകളെ പുസ്തകം വായിപ്പിക്കുക എന്നൊരു ദൗത്യം അവർ ഏറ്റെടുത്തിരുന്നു. അതിൻ്റെ തുടർച്ച അതിലേക്കാണ് ഇപ്പോൾ മനോരമ വൈകി വന്നത്. ഈ മനോരമ ഇപ്പോൾ കേരളത്തിലെ പത്രസ്ഥാപനങ്ങൾ ഏതെടുത്തോളൂ, പ്രശാന്തിനെ എന്നേക്കാൾ നന്നായിട്ട് അറിയാലോ, ഇവർക്കൊക്കെ ഈ രണ്ട് സാധനമുണ്ട്, മതമുണ്ട് രാഷ്ട്രീയമുണ്ട്. അതാണല്ലോ ഇപ്പോൾ ഹോർത്തൂസിലെ ചർച്ചയെക്കുറിച്ച്, മതമുണ്ട് രാഷ്ട്രീയമുണ്ട്. ഈ സീക്വൽ ടു മതം പ്ലസ് രാഷ്ട്രീയം ഈ സീക്വൽ ടു കച്ചവടം, അതാണ് ഇവരുടെയൊക്കെ പാരിച്ചു. മനോരമ എവിടെ നിൽക്കുന്നു? മനോരമയ്ക്ക് ഒരു ക്രിസ്ത്യൻ താല്പര്യമുണ്ട്, തീർച്ചയായിട്ടുണ്ട്, അത് അവർ നിഷേധിക്കാൻ പോകുന്നില്ല. മനോരമയ്ക്ക് ഒരു കോൺഗ്രസ് താല്പര്യമുണ്ട്, മീൻസ് ഒരു ഒരു UDF താല്പര്യമുണ്ട്. ലീഗും കൂടി വന്നപ്പോൾ അതൊരു UDF രാഷ്ട്രീയമായി. അതുകൊണ്ടാണ്
തീർച്ചയായിട്ടും ഇവിടുത്തെയൊക്കെ പാർട്ടി പത്രങ്ങളെക്കാൾ ഈ പാർട്ടിക്കാരുടെയൊക്കെ വീടുകളിലതാണ്, ലീഗുകാരുടെ വീടുകളിൽ നന്നായി വായിക്കപ്പെടുന്ന മനോരമയാണ്. നല്ല ഇപ്പോൾ വന്ന് വന്ന് കമ്മ്യൂണിസ്റ്റുകാരുടെ ഒക്കെ വിശ്വാസ്യതയുള്ള പത്രമായിട്ട് മനോരമ മാറി. അപ്പോൾ മനോരമ ചെയ്യുന്നത് ഈ ഒരു കാര്യമാണ്. ഈ രണ്ട് പൊളിറ്റിക്സ് മനോരമയ്ക്ക് ഉണ്ട് എന്നുള്ള വ്യക്തമാണ്. അത് മാതൃഭൂമിക്കുണ്ട്. ഇപ്പം മാതൃഭൂമിക്ക് ഒരു ഒരു സവർണ ഹിന്ദു പൊളിറ്റിക്സ് ഉണ്ട്, പ്ലസ് അതിന് ഒരു പഴയ ദേശീയ ഒരു ഒരു ദേശീയവാദി കോൺഗ്രസിൻ്റെ ഒരു പാരമ്പര്യമുണ്ട്. കേരളകൗമുദി എടുത്ത് നോക്കൂ, ഈഴവ ഈഴവ മതമുണ്ട്, പ്ലസ് കമ്മ്യൂണിസ്റ്റ് രാഷ്ട്രീയമുണ്ട്. ഇത് എല്ലാ പത്രങ്ങൾക്കും ഞാൻ പറഞ്ഞു, ഇവരെ ഒന്നും അവർ ഇതാ പക്ഷം ചേരുന്നു, രാഷ്ട്രീയ പക്ഷം ചേരുന്നു, മതത്തിൻ്റെ പക്ഷം ചേരുന്നു എന്ന് ആക്ഷേപിക്കുന്നതിന് അർത്ഥമില്ല. അത് അവരുടെ ആ സ്പേസിംഗ് ആണ്, കറക്റ്റ് സ്പേസിൽ പോയി നിന്ന് കൊടുക്കുക. ദേശീയ പത്രങ്ങൾക്കും ഉണ്ട്. ഇതാണ് അതിൻ്റെ ഇത് അവരുടെ പൊളിറ്റിക്സ് എന്ന് പറയുന്നത് അവരുടെ കച്ചവട സ്ഥാപനമാണ്. ഒരു കാരണവശാലും ടൈംസ് ഓഫ് ഇന്ത്യ നിൽക്കുന്ന ഒരു സ്പേസിൽ ഹിന്ദു നിൽക്കില്ല. അവർക്കറിയാം അവരുടെ ക്ലാസ് ഓഫ് റീഡേഴ്സ്, ഏരിയ ഓഫ് റീഡർഷിപ്പ് ഏതാണ്, അതാണ് അതിൻ്റെ സർക്കുലേഷൻ ആണ്. അത് അപ്പോൾ ഇതിലിപ്പോൾ മനോരമയുടെ ഏറ്റവും ഒരു വലിയ സാധനം ഹോർത്തൂസ് ആലോചിച്ച് നോക്കും. ഇപ്പോൾ മാതൃഭൂമി പേര് കൊടുത്ത് കാ ഫെസ്റ്റിവലിനാണ്. എന്തൊക്കെ പറഞ്ഞാലും മലയാളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ആദ്യത്തെ സ്വരാക്ഷരം എന്ന പേരിലാണത്. മലയാള അക്ഷരമാലയുടെ പേരാണത്. ഹോർത്തൂസ് എന്ന പേര് എവിടുന്ന കിട്ടുന്നത്? അതിന് വേണമെങ്കിൽ നമുക്ക് ചരിത്രമൊക്കെ ഉണ്ടാക്കാം. മലയാളത്തിലെ ആദ്യമായി അച്ചടിച്ച പുസ്തകമാണെന്ന് പറയാം. പക്ഷേ 1678 ഇവിടെ വന്ന ഒരു ഡച്ച് പട്ടാളക്കാരൻ ലാറ്റിൻ ഭാഷയിൽ എഴുതി വെച്ചതാണ്. ഇന്ത്യയിലെ മീൻസ് കേരളത്തിലെ കേരളം എന്ന മലബാർ എന്ന് പറഞ്ഞാൽ അന്ന് കേരളം മൊത്തത്തിലാണ്. അപ്പോൾ കേരളത്തിലെ ഈ സസ്യങ്ങളെക്കുറിച്ച് ഹോർത്തൂസ് മലബാറിക്കസ് ഔഷധച്ചെടികളെ കുറിച്ചുള്ള പഠനമാണ്. ആ പഠനത്തിന് ഇപ്പോൾ അതിന് അർത്ഥം അതാണത്. മലബാറിലെ ഗാർഡൻ, ദ ഗാർഡൻ ഓഫ് മലബാർ എന്നാണ്, പൂവാടി, മലബാറിന്റെ പൂവാടി എന്നൊക്കെയാണ്. അപ്പോൾ ഹോർത്തൂസ് എന്ന് പറഞ്ഞാൽ ഗാർഡൻ എന്നർത്ഥം കൊടുക്കാം. മലർവാടി എന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് അതിനെന്ത് ചെയ്യാം. പക്ഷേ ഈ അത് ബേസിക്കലി അതൊരു ഒരു വിദേശ ഭാഷയാണ്, വിദേശ ഭാഷയിലുള്ളൊരു വാക്കാണ്. പക്ഷേ ഇത്രയും പറയുമ്പോൾ അതിനകത്തൊരു വലിയ ഇതുമായി ബന്ധപ്പെട്ട് മനോരമ ഇന്നൊരു ഈ എന്താ പറയുക, ഈ അബദ്ധം എന്ന് മനോരമയെ പോലൊരു പത്രത്തിൽ അത് സംഭവിച്ചത് എങ്ങനെയെന്ന് എനിക്കറിയില്ല. പക്ഷേ മനോരമയല്ല അതിലെ കുറ്റക്കാർ. ശശി തരൂര് അതിൽ മനോരമയിലെ നേർക്കാഴ്ച എന്ന് പറഞ്ഞൊരു ഇതുണ്ട്, എഡിറ്റോറിയൽ പേജിൽ വരുന്നതാണ്. അതിനകത്ത് ശശി തരൂര് പറയുകയാണ്, ഇതുമായി ബന്ധപ്പെട്ട് ചേർത്ത് വായിക്കേണ്ടത്, ഈ നമ്മുടെ ഹിന്ദുത്വ രാഷ്ട്രീയം പറഞ്ഞുള്ള ഒരു ഏറ്റുമുട്ടൽ അവിടെ നടന്നത് അതുമായിട്ട് ചേർത്ത് വായിക്കേണ്ടതാണ്. അതിനൊരു പ്രസക്തിയുണ്ട്, അതിലൊരു രാഷ്ട്രീയമുണ്ട്. അത് പറഞ്ഞു വരുമ്പോൾ മാഷിന് മനസ്സിലാവുള്ളൂ. അതായത് യു എന്നിലേക്ക് തരൂര് മത്സരിക്കാൻ ശ്രമിച്ച കഥയൊക്കെ നമുക്കറിയാം. അദ്ദേഹം അവിടുത്തെ ഒരു ജീവനക്കാരനായിരുന്നു, യുണൈറ്റഡ് നേഷൻസിലെ ഒരു ജീവനക്കാരനായിരുന്നു. പിന്നീട് അദ്ദേഹം സെക്രട്ടറി ജനറൽ സ്ഥാനത്തേക്ക് മത്സരിക്കുന്നതിൻ്റെ മുന്നോടിയായിട്ടുള്ള ഈ അഭിപ്രായ വോട്ടെടുപ്പൊക്കെ ഉണ്ടല്ലോ, അതിൽ അദ്ദേഹം മത്സരിക്കുകയും അതിൽ തോറ്റുപോവുകയും ചെയ്തു. അപ്പോൾ വിജയപ്രതീക്ഷ കെട്ടുപോയ തരൂര് എന്ത് ചെയ്തു? അവിടുന്ന് പിൻവാങ്ങി. ഇത് 2006 സംഭവിക്കുന്നത്, നമുക്ക് എല്ലാവർക്കും അറിയാം. അപ്പോൾ 2006 അങ്ങനെ ഇതിനു ശേഷം, അതായത് തോറ്റുപോകും എന്നറിഞ്ഞ് അദ്ദേഹം പിൻവാങ്ങി, മത്സരിക്കാതെ സെക്രട്ടറി ജനറൽ സ്ഥാനത്തേക്ക് മത്സരിക്കാതെ. കോഫി അന്നൻ്റെ പിന്തുടർച്ചയായിട്ടാണ് ഇദ്ദേഹം വരാൻ ഉദ്ദേശിച്ചത്, പക്ഷെ അത് നടന്നില്ല, അത് പിന്നെ പൊളിഞ്ഞുപോയി. അങ്ങനെ പിന്നെ അദ്ദേഹം നാട്ടിലേക്ക്, ഇവിടെ കേരളത്തിലേക്ക് മടങ്ങിയെത്തുകയും ഇന്ത്യയിലേക്ക് മടങ്ങിയെത്തുകയും അദ്ദേഹം ഇവിടുന്ന് കോൺഗ്രസ്സിൽ 2009 തിരുവനന്തപുരത്ത് നിന്ന് കോൺഗ്രസ് ടിക്കറ്റിൽ മത്സരിച്ച് ജയിക്കുകയും ചെയ്തു. അപ്പോൾ അദ്ദേഹം പറയുന്നത് 2004 നമ്മുടെ ഇദ്ദേഹം വാജ്പേയി മന്ത്രിയായിരുന്ന പ്രധാനമന്ത്രിയായിരുന്ന കാലത്ത് ഞാൻ ഇതുപോലെ യു എന്നിലേക്ക് മത്സരിക്കാൻ ശ്രമിച്ച് പരാജയപ്പെടുകയും അപ്പോൾ എന്നെ വാജ്പേയിയുടെ മന്ത്രിസഭയിൽ ഒരു കേന്ദ്രമന്ത്രി എന്നെ വന്ന് കാണുകയും എന്നെ ബി ജെ പിയിലേക്ക് ക്ഷണിക്കുകയും ചെയ്തു 2004. അപ്പോൾ ഞാൻ അന്ന് അദ്ദേഹത്തിനോട് പറഞ്ഞു, ഞാൻ എഴുതിയ പുസ്തകങ്ങളൊക്കെ വായിച്ചിട്ടില്ലേ, അപ്പോൾ എൻ്റെ രാഷ്ട്രീയവും എൻ്റെ കാഴ്ചപ്പാടും നിങ്ങൾക്കറിയില്ലേ, പിന്നെ എന്തിനാണ് നിങ്ങൾ എന്നെ ക്ഷണിക്കുന്നത് എന്ന് തരൂര് പറഞ്ഞതായിട്ടാണ് ഈ നേർക്കാഴ്ചയിൽ വന്നിരിക്കുന്നത്. പക്ഷേ ഇതിനകത്ത് ഒരു വലിയ അബദ്ധം സംഭവിച്ചു. 2006 ഇദ്ദേഹം മത്സരിച്ച് പിന്നെ മത്സരിക്കാൻ ശ്രമിച്ചതും വിജയപ്രതീക്ഷ ഇല്ലാത്തത് കൊണ്ട് പിൻവാങ്ങിയതും. 2004 വാജ്പേയി സർക്കാർ പോയിട്ട് നമ്മുടെ ഡോക്ടർ മൻമോഹൻ സിംഗിൻ്റെ നേതൃത്വത്തിലുള്ള യു പി എ സർക്കാർ വന്നു. ഈ പിന്നെ 2006 ഏത് വാജ്പേയിയുടെ ഏത് കേന്ദ്രമന്ത്രിയാണ് ഇദ്ദേഹത്തെ പോയി ക്ഷണിച്ചത്? അപ്പോൾ ഈ ആർക്കാണ് ഓർമ്മത്തേറ്റ് പറ്റിയിട്ടുണ്ടാവുക? അത് തരൂരിന് തന്നെ ആയിരിക്കും അല്ലേ? ആ തീർച്ചയായിട്ടും. കാരണം ഇവിടെ ഈ സംഘപരിവാറിനെ അടിക്കാൻ ശ്രമിച്ചപ്പോൾ അദ്ദേഹത്തിന് ഒരു അബദ്ധം പറ്റിപ്പോയതാണ് എന്നാണ് എനിക്ക് ഇതിൽ നിന്ന് മനസ്സിലാകുന്നത്. എന്താണ് മാഷിന്റെ അഭിപ്രായം വളരെ ചുരുക്കത്തിൽ? ഏറ്റവും ചുരുക്കി പറഞ്ഞാൽ തരൂരിനെ നന്നായി വായിച്ചിരുന്ന ഒരാളാണ് ഞാൻ കേട്ടോ, തരൂരിനെ. പക്ഷേ തരൂരിന്റെ ഈ മാർക്കറ്റിംഗ് തന്ത്രങ്ങൾ
വളരെ നമ്മൾ പ്രതീക്ഷിക്കാത്ത തരത്തിൽ അദ്ദേഹം പ്രയോഗിക്കാറുണ്ട് എന്ന് പിന്നീടാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഒന്നാമത്തെ കാര്യം, അദ്ദേഹം ഇപ്പോൾ ഐക്യരാഷ്ട്രസഭയുടെ സെക്രട്ടറി ജനറലായിട്ട് മത്സരിച്ചല്ലോ, അത് ഇന്ത്യയുടെ തീരുമാനമേ അല്ല, രാജ്യം അദ്ദേഹത്തോട് മത്സരിക്കാൻ പറഞ്ഞിട്ടില്ല എന്നാണ്. അദ്ദേഹം സ്വയം എടുത്ത തീരുമാനം. ഇന്ത്യയിൽ നിന്ന് ഒരാൾ മത്സരിച്ചാൽ ജയിക്കാൻ യാതൊരു സാധ്യതയില്ല എന്ന് ഇന്ത്യക്ക് അറിയാവുന്നതുകൊണ്ട് ഗവൺമെന്റ് പറഞ്ഞില്ല. അന്നത്തെ കോൺഗ്രസ് നേതൃത്വം കൊടുക്കുന്ന സർക്കാർ അതിന് നേരെ നോക്കിയത് പോലും ഇല്ല. അപ്പൊ അദ്ദേഹം സ്വയം നോമിനേഷൻ കൊടുത്തു. അപ്പൊ എന്തായി, സെക്രട്ടറി ജനറൽ സ്ഥാനത്തേക്ക് മത്സരിച്ച ഒരു ഇന്ത്യക്കാരൻ എന്ന ലേബലുമായിട്ട് പിന്നെ അദ്ദേഹം തിരിച്ച് ഇന്ത്യയിലേക്ക് വരാൻ പറ്റി. അതൊരു തന്ത്രമാണ്, ഒടുവിലത്തെ തന്ത്രം. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിലേക്ക് കോൺഗ്രസിൽ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മത്സരിക്കാൻ അദ്ദേഹത്തോട് ആരും പറഞ്ഞിട്ടില്ല. അത് വേറൊരു മാർക്കറ്റിംഗ് ആണ്. അത് പൊളിറ്റിക്സിൽ അദ്ദേഹത്തിന് വലിയ മൈലേജ് ഉണ്ടാക്കി. മത്സരിച്ച് കഴിഞ്ഞപ്പോൾ കോൺഗ്രസിനകത്തുണ്ടായിരുന്ന അസംതൃപ്തിയൊക്കെ കൂടി 1000+ വോട്ടായിട്ട് അദ്ദേഹത്തിന് മാറിയിരുന്നത് ശരിയാണ്. അപ്പൊ ഞാൻ പറഞ്ഞു, ഇത്തരത്തിലുള്ള തന്ത്രങ്ങൾ അദ്ദേഹം പ്രയോഗിക്കാറുണ്ട്. അത്തരത്തിൽ ഒന്ന് അടിച്ചു നോക്കിയതാണിത്. അദ്ദേഹത്തെ ഇപ്പോ കോൺഗ്രസിൽ നിന്നും ഏതാണ്ട് ആർക്കും വേണ്ടാത്ത ഒരവസ്ഥ വന്നിട്ടുണ്ട്. കോൺഗ്രസിന് അദ്ദേഹത്തെ പോലെ ഒരാളെ ഉപയോഗപ്പെടുത്താൻ പറ്റാതെ പോയിട്ടുണ്ട്. അപ്പോൾ എല്ലാം കൂടി ചേർന്നിട്ട് ഇപ്പോൾ അത് എനിക്ക് തോന്നുന്നു അബദ്ധം, ഈ ആത്മാർത്ഥത ഇല്ലാതെ പറയുന്ന കാര്യങ്ങളിൽ വരുന്ന അബദ്ധമായിട്ടാണ് അതിന് കാണാൻ പറ്റുന്നത്. ഒന്ന് ഞാൻ പറഞ്ഞു വന്ന, അതെ, ടിപ്പ് ഓഫ് ദി സ്ലിപ്പ് ഓഫ് ദി ടങ് ഒക്കെ പറയാം. ഞാൻ പറയുന്നത് ഈ ഹോർത്തൂസിൽ എന്തുകൊണ്ട് ഇത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ രണ്ട് കാര്യം പ്രശാന്ത് തുടക്കത്തിൽ സൂചിപ്പിച്ചല്ലോ, ഹോർത്തൂസിന് മനോരമയ്ക്ക് ഇത് രണ്ടും ഉണ്ട്. മനോരമയ്ക്ക് കൃത്യമായ ഒരു ഒരു ക്രിസ്ത്യൻ പൊളിറ്റിക്സ് അജണ്ടയുണ്ട്. തീർച്ചയായിട്ടും ക്രിസ്ത്യൻ അജണ്ട എന്ന് പറഞ്ഞാൽ ഇത് ആന്റി ഹിന്ദു എന്നൊന്നും പറഞ്ഞുകൂടെങ്കിലും ഹിന്ദുവിശത്തെയോ ഭാരതീയ സംസ്കാരത്തെയോ ഹിന്ദുമത ആദർശങ്ങളെയോ ഫിലോസഫിയെയോ ഒന്നും വളർത്തുക എന്നുള്ളത് അവരുടെ അജണ്ട എന്ന് പറയുന്നത് ഒന്നത്. രണ്ടാമത്തേത് രാഷ്ട്രീയമുണ്ട്. തീർച്ചയായിട്ടും ബി ജെ പി വിരുദ്ധമായ രാഷ്ട്രീയ മനോരമക്കുണ്ട്. അത് മനോരമയുടെ നിലനിൽപ്പിന്റെ കൂടി ഭാഗമാണ്, തീർച്ചയായിട്ടും. അതിനോട് ഒരു കാര്യം കൂടി പറയട്ടെ, പക്ഷേ ചിലപ്പോഴെങ്കിലും ഇത്തരം പുസ്തകോത്സവങ്ങളും മേളകളും ഈ ദേശവിരുദ്ധ ശക്തികളെ പ്രോത്സാഹിപ്പിക്കാൻ, അർബൻ നക്സലുകൾ അതുപോലുള്ളവരെ പ്രോത്സാഹിപ്പിക്കാൻ, അവർക്കൊക്കെ ഇടം കൊടുക്കുകയും സംവാദങ്ങൾ നടക്കുകയും ചെയ്യുന്നത് നമുക്ക് മനസ്സിലാക്കാം. പക്ഷെ അതിനപ്പുറത്ത് ഇത്തരം ചില ഈ കരിമരുന്ന് പ്രയോഗം പോലെ ചില പ്രയോഗങ്ങൾ നടത്തി അവരെ പ്രോത്സാഹിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ടെന്നുള്ളതും നമ്മൾ കാണാതിരുന്നുകൂടാണ്. ഇവരുടെ കച്ചവടത്തിന്റെ സ്പേസ് കച്ചവടത്തിന് വേണ്ടി ഇതിനെ എന്തിനേയും വക്രീകരിക്കുന്നു. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഹോർത്തൂസ് എന്ന പേര് പോലും അങ്ങനെ വന്നതാണ്. അതിനകത്തൊരു ഒരു വൈകാരികത ഉണ്ട്, ഒരു ടച്ച് ഉണ്ട്. അതിനെ പ്രയോജനപ്പെടുത്താൻ മലയാള അക്ഷരമാലയൊക്കെ അവർ കൊടുക്കുന്ന രീതി കണ്ടില്ലേ, മലയാള അക്ഷരങ്ങളെയൊക്കെ കൊടുത്തിരിക്കുന്ന രീതി, ഇംഗ്ലീഷും അല്ല. അതെ അതെ അതെ, ആ ഫോണ്ടുകൾ, ആ ഫോണ്ടുകൾ പോലും തിരഞ്ഞെടുത്ത രീതിയൊക്കെ അത് ഒരു പരിഷ്കാരമാണ്, പുതിയ നവീകരണമാണെന്നൊക്കെ പറയാൻ പറഞ്ഞാലും അതിന്റെ അതുപോലെ ചിലതൊക്കെ മഹാമണ്ഡത്തരാണ്. ഇവര് ഇതിൽ കൊണ്ടുവന്ന രണ്ട് കാര്യങ്ങൾ കണ്ടു. ഒന്ന്, അവര് ഈ മക്കൾ രാഷ്ട്രീയം, മക്കൾ സാഹിത്യം, അങ്ങനെ രണ്ട് സാധനങ്ങളുണ്ട്. ഞാൻ ശ്രദ്ധിച്ച പലരും അങ്ങനെ പലപ്പോഴും ശ്രമിച്ചിട്ടുണ്ട്. ഒരു ആലോചിച്ച് നോക്കൂ, ഒരു ജീനിയസിന്, പൊളിറ്റിക്കൽ ജീനിയസ് ആവട്ടെ ലിറ്റററി ജീനിയസ് ആവട്ടെ, ഒരു ജീനിയസിന് കുടുംബ ജീനിയസിന് ജീനിയസിൻ്റെ കുടുംബത്തിന് എന്ത് പ്രാധാന്യമുള്ളത്? ഇവരെപ്പോഴും ഇപ്പോൾ ഇതിലിപ്പോൾ വൈക്കം മുഹമ്മദ് ബഷീറിനെ കുറിച്ച് സംസാരിക്കാൻ ആര്, മലയാളത്തിൽ ഒരുപാട് പേര് അതിനകത്തുണ്ട്. അപ്പോൾ അനീസ് ബഷീർ മലയാളത്തിൽ ആരാണ്? ഒരു കാര്യം, മൻമോഹൻ സിംഗ് സാമ്പത്തിക മേഖലയിൽ ആരാണെന്ന് നമുക്കറിയാം. പക്ഷേ അവരുടെ മൻമോഹൻ സിംഗിൻ്റെ മോളാണ് എന്ന ഒറ്റക്കാരൻ അതിലപ്പുറത്തേക്ക് ഇന്ത്യയിലെ ചരിത്രത്തിലോ ഹിസ്റ്ററിയിലോ എക്കണോമിക്സിലോ പൊളിറ്റിക്സിലോ. അപ്പോൾ ഇവരുടെ ഈ ഈ പൈങ്കിളിവൽക്കരണം ഉണ്ടല്ലോ, ഈ ഈ കാഴ്ചകളെ, വാർത്തകളെ പൈങ്കിളിവൽക്കരിക്കുന്ന ഒരു വൈകാരികത കൊണ്ട് ആളെ കൂട്ടാൻ വേണ്ടി നടത്തുന്ന സെൻസിറ്റീവ്. ഏറ്റവും ഒടുവിലായിട്ട് പറഞ്ഞു നിർത്താം മാഷെ ഒരു കാര്യം. മാഷെ പറഞ്ഞതിനോട് ഈ നമ്മുടെ മൻമോഹൻ സിംഗിൻ്റെയും വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെയും കാര്യം പറഞ്ഞതിൻ്റെ കൂടെ പറഞ്ഞു നിർത്താം. ഇന്ന് ആ പരിപാടിയിൽ ഉദയനിധി സ്റ്റാലിൻ വരുന്നുണ്ട്. അദ്ദേഹം സംസാരിക്കുന്ന വിഷയം, അദ്ദേഹത്തിന് കൊടുത്തിരിക്കുന്ന വിഷയം, ദ്രാവിഡ രാഷ്ട്രീയത്തിൽ തമിഴ് ഭാഷയും സാഹിത്യവും ചെലുത്തുന്ന സ്വാധീനം. ഇതിനെക്കുറിച്ച് ഉദയനിധി സ്റ്റാലിൻ എന്ത് പറയാനാണ് അതാണ് ഉദയനിധി സ്റ്റാലിൻ നമുക്ക് പുതിയ മക്കൾ രാഷ്ട്രീയത്തിന്റെ ഭാഗമായിട്ട് തമിഴ്നാട്ടിലെ വാർത്തകളിൽ നിറഞ്ഞിരിക്കുന്ന, നാഷണൽ മീഡിയയിൽ നിറഞ്ഞിരിക്കുന്ന ഒരാളാണ്. പക്ഷെ ഉദയനിധി സ്റ്റാലിൻ വന്നിട്ട് രാഷ്ട്രീയത്തെ കുറിച്ച് പറയട്ടെ, തമിഴ് പൊളിറ്റിക്സിനെ കുറിച്ച് പറയട്ടെ, ഇന്ത്യൻ രാഷ്ട്രീയത്തെ കുറിച്ച് പറയട്ടെ, തമിഴ് ഭാഷ, ദ്രാവിഡിയൻ സംസ്കാരം ഇതൊക്കെ ആയിട്ട് സംസാരിക്കാൻ ഇന്ത്യയിൽ എത്ര സ്കോളേഴ്സ് ഉണ്ട്. അതെ, അതൊന്നും ചെയ്യാതെ ഈ പറയുന്ന രീതിയിൽ ആളെ കൂട്ടി പ്രത്യേക അജണ്ടകൾ വെച്ച് ഇത്തരം വാർത്തകളെ വൈകാരികമാക്കി, അങ്ങനെയുണ്ടല്ലോ പട്ടിയെ പെപ്പട്ടിയാക്കി എന്ന് പറയുന്ന പോലെ വാർത്തകളെ വികാരമാക്കി, വികാരത്തെ കച്ചവടമാക്കി മാറ്റുന്ന ഒരു തന്ത്രപ്രത്യേക അജണ്ട ഇതിനകത്തുണ്ട്. അത് അവരുടെ ജീനിലുള്ളതാണ്. അത് ഹോർത്തൂസിലും ഉണ്ട്, ഉണ്ട് തീർച്ചയായിട്ടും.